കെയിൽ വന്നിട്ട് എങ്ങനെ ഒരു ലൈസൻസ് എടുക്കാം? ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഒരു കൊല്ലം ഇവിടെ വണ്ടി ഓടിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഞാൻ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ടെസ്റ്റ് എടുക്കാൻ ചെന്ന ദിവസം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ എല്ലാവർക്കും നമസ്കാരം. യു കെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്നും വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യു കെയിൽ വന്നിട്ട് എങ്ങനെ ഒരു ലൈസൻസ് എടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ യു കെയിൽ ലൈസൻസ് എടുക്കാൻ പാടാണോ എളുപ്പമാണോ, അങ്ങനെ കുറേ കാര്യങ്ങളൊന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ യു കെയിൽ വന്നിട്ട് ലൈസൻസ് എടുക്കണമെന്ന് കുറേ പേരുടെ ഡ്രീം ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ലൈസൻസ് എടുക്കാൻ ഭയങ്കര പാടാണെന്ന് നമ്മൾ പൊതുവേ അറിയുന്ന ഒരു ലൈസൻസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയാലും ടെസ്റ്റ് ആയാലും എല്ലാം ഭയങ്കര അവർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയേക്കുവാണ്. പക്ഷേ ഇത് നമ്മൾ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാണ്, ഈ ഒരു ലൈസൻസ് യു കെയിൽ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇപ്പോൾ നാട്ടിൽ നിന്ന് ലൈസൻസ് ഉള്ള ഒരാളാന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള ഒരാൾ യു കെയിൽ വരുവാന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കൊല്ലം ഇവിടെ വണ്ടി ഓടിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ നമുക്ക് യു കെയിൽ ലൈസൻസ് എടുക്കാനുള്ളതിന് എന്താണ് പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു മൂന്നാല് സ്റ്റെപ്പാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് എഴുതുന്ന പോലെ തന്നെ ഇവിടെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കണം. ഈ പ്രൊഫഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഒരു സാധനമാണ് പ്രൊഫഷണൽ ലൈസൻസ്. അത് നമുക്ക് ഗവൺമെൻറ് സൈറ്റിൽ കയറിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തിയറി ടെസ്റ്റ്. ഈ തിയറി ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞാലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പോൾ ഈ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളവരോടാണ് ഈ പറയുന്നത്. ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളവർ ഈ വൺ ഇയർ സ്പാനിൽ ഒരിക്കലും പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാതിരിക്കാൻ നോക്കുക. കാരണം ഈ വൺ ഇയർ സ്പാനിൽ നമ്മൾ പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടുന്ന സമയം തൊട്ട് നമ്മുടെ ലൈസൻസ് ഇൻവാലിഡ് ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ ഒരു കൊല്ലം മുഴുവൻ വണ്ടി ഓടിച്ച് തീർത്തിട്ട് പിന്നെ ലൈസൻസ് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു കൊല്ലം തീരുന്നതിന് ഒരു വൺ മന്ത് മുമ്പോ എടുക്കാൻ നോക്കുക. കാരണം പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ഇൻവാലിഡ് ആവും. അപ്പോൾ ഈ പ്രൊഫഷണൽ ലൈസൻസ് നമ്മൾ എന്തിനാണ് എടുക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയമാണല്ലോ ഈ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ഈ പ്രൊഫഷണൽ ലൈസൻസ് വേണം. ഈ പ്രൊഫഷണൽ ലൈസൻസ് ഉള്ളപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് 3 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് ലൈസൻസ് ഓടിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് ലൈസൻസ് കൊണ്ട് ഓടിക്കണമെങ്കിൽ അടുത്ത് ലൈസൻസ് ഉള്ള ആരെങ്കിലും വേണം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രൊഫഷണൽ ലൈസൻസും. പക്ഷേ ഇവിടെ പ്രൊഫഷണൽ ലൈസൻസ് കയ്യിലുള്ള ഒരാൾക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ തൊട്ടടുത്ത് 3 കൊല്ലോ അതിൽ കൂടുതലോ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒപ്പം ഉണ്ടെങ്കിലേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒപ്പം ഇരിക്കുന്ന ആൾ 3 കൊല്ലം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു കെ ഫുൾ ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. കാരണം യു കെയിൽ ലൈസൻസ് 3 കൊല്ലമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അടുത്തിരിക്കുമ്പോൾ പ്രൊഫഷണൽ ലൈസൻസ് കയ്യിലുള്ള ആൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. വൺസ് ഈ പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിന് ബുക്ക് ചെയ്യേണ്ടത്. ഈ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിന് ബുക്ക് ചെയ്യുന്നതും ഓൺലൈനിൽ തന്നെയാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. ഈ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിൽ 2 സെക്ഷൻ ഉണ്ടാവും. 1 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നമുക്ക് എന്തോ 45 to 50 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് 5 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാവണം. അങ്ങനെ ഉണ്ടായാലാണ് നമ്മൾ പാസ്സാകത്തുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപകടം പറ്റുന്നതിന് മുമ്പ് നമ്മളത് മനസ്സിലാക്കിയെന്ന് അവരെ തെളിയിക്കുന്നതാണ് ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ തിയറി ടെസ്റ്റിൽ വരുന്ന എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യു കെയിലുള്ള സയൻസുകളാണ് കൂടുതലും ചോദിക്കുന്നത്. യു കെയിലുള്ള സയൻസുകൾ, പിന്നെ അതുപോലെ നമുക്ക് ട്രെയിലർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, പിന്നെ ഈ മിറേഴ്സിൻ്റെ കാര്യങ്ങൾ, അതിലെല്ലാം ചോദിക്കുന്നതാണ്. അതപ്പോൾ ഞാൻ ആ ടെസ്റ്റ് എങ്ങനെയാണ് പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 2-3 യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോയത്. നമുക്ക് അതുമല്ലാതെ കുറേ ആപ്പുകൾ അവൈലബിൾ ആണ്. അത് കുറേ പെയ്ഡ് ആപ്സ് ഉണ്ട്. നമ്മൾ അതിൽ കയറിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ വീഡിയോസും കാണിക്കുകയാണ്. വീഡിയോസും കാണിക്കും, നമുക്കൊരു മൗസിൽ ക്ലിക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വണ്ടിയിൽ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളാണ് വണ്ടി ഓടിക്കുന്നതെന്നുള്ള രീതിയിലാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ സൈഡിൽ നിന്നൊരു കൊച്ചവിടെ നിൽക്കുന്നു. നിൽക്കുന്നതാണത്തേക്ക് നമ്മൾ മൗസിൽ ഞെക്കണം. കാരണം കൊച്ചിങ്ങോട്ട് ഫ്രണ്ടിട്ട് നടന്ന് വരാം. അതാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഒട്ടാൻ റെഡി ആണെന്നുള്ളത് അവരെ തെളിയിപ്പിക്കണം. അതാണ് ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ്. അതുപോലത്തെ ഒരു 10-15 അതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ കുറേ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
ആ കൊച്ചവിടെ നിൽക്കുന്നത് നമ്മൾ ദൂരെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 5 പോയിന്റ് കിട്ടും. നമ്മൾ അടുത്ത് വരുമ്പോറും 5, 4, 3, 2, 0 അങ്ങനെ നമുക്ക് മാർക്ക് കുറഞ്ഞോണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്തോരം മുമ്പാണ് നമ്മൾ ആ ഹസാർഡ് നമ്മൾ കാണുന്നത് അത്രയും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ തിയറി ടെസ്റ്റിന് കറക്റ്റ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ജയിക്കുള്ളൂ. 45 എന്തോ നമുക്ക് വേണം ജയിക്കാനായിട്ട്. പക്ഷേ നമുക്കിപ്പോൾ 1 മാർക്കിനൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മൾ തോറ്റു പോകും. കാരണം അത്രയും നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു എക്സാമാണത്. നമുക്കിപ്പോൾ ഈ ടെസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സംശയമുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഫ്ലാഗ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ശരിക്കും ജയിക്കാൻ ഏറ്റവും നല്ല പരിപാടിയാണ്. നമുക്ക് തോന്നുന്ന ആൻസർ അപ്പം തന്നെ നമ്മൾ ടിക്ക് ചെയ്ത് പോവാതെ സംശയമുള്ളതൊക്കെ നമ്മൾ ഫ്ലാഗ് ചെയ്ത് വെക്കുക, എന്നിട്ട് അവസാനം അതൊന്നും കൂടെ റിവ്യൂ ചെയ്തിട്ട് നമുക്ക് കറക്റ്റാന്ന് തോന്നുന്ന ആൻസർ മാത്രം സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എന്താ പറയുക നമുക്ക് ജയിക്കാനുള്ളൊരു വഴി. നമുക്ക് നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ ആൻസറും ആൻസർ ചെയ്യാവുന്നതാണ്. ആൻസർ ചെയ്യാതിരുന്നു കഴിഞ്ഞാലും മാർക്ക് പോകുന്നതാണ്. 1C തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിനെ കണ്ടുപിടിക്കുകയാണ്. ഇത് ആദ്യം എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിന് പോകണമെങ്കിൽ ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. കാരണം നമുക്കൊരു വണ്ടി എന്തായാലും വേണം. ഈ ഇവരുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകുന്ന വണ്ടികൾ മീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം മീറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയായിരിക്കും ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ വണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ആ കണ്ടീഷനിലായിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ നമുക്ക് വണ്ടി തരണമെങ്കിൽ മിനിമം നമ്മൾ അവരുടെ അടുത്തൊരു 3 to 5 ക്ലാസ്സസ് എങ്കിലും ഇരിക്കണം. എന്നാലാണ് അവർക്കും മുതലാവണമല്ലോ, അവർക്ക് അതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നമുക്ക് വണ്ടി തരത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിനെ കണ്ടുപിടിക്കുക, അവർക്ക് എന്തൊക്കെയാണ് ഡേറ്റ് ഫ്രീ ഉള്ളതെന്ന് ചോദിക്കുക, അതിനനുസരിച്ചൊരു ടെസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റുകളുടെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 or 6 months കഴിഞ്ഞിട്ടാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന് നമുക്ക് ക്ലാസ് തരുമെന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിന് നമ്മൾ കൊടുക്കേണ്ടത് 31 pounds. ഇപ്പം എൻ്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ പൈസയാണ് ഈ പറയുന്നത്. 31 pounds എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 3100 rupees ഒരു മണിക്കൂറിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഒരു 3-5 ക്ലാസ്സിനുള്ള പൈസ അതാവും. പിന്നെ ടെസ്റ്റിന് പോകുന്ന ദിവസം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 pounds കൊടുക്കേണ്ടത്. ടെസ്റ്റിന് പോകുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റിന് പോകുന്ന അന്ന് നമുക്ക് നമ്മുടെ ടെസ്റ്റിൻ്റെ സമയം എപ്പോഴാണോ അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമുക്കൊരു ക്ലാസ്സും കൂടെ തരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 31 കൊടുക്കണം, പിന്നെ ഒരു 45 കൊടുക്കണം. പക്ഷേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് മുമ്പ് ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ നേരെ പോയി ടെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. അത് നമുക്കൊരു ഓപ്ഷനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷനൊന്നുമല്ല, പുള്ളിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക് 45 pounds കൊടുക്കേണ്ടി. ഈ 4-5 ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് എന്തായാലും ഒരു മാസത്തോളം പഠിക്കേണ്ട ഒരവസ്ഥ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിഗ്നൽസ് നമ്മൾ നാട്ടിൽ പാലിക്കുന്ന നിയമങ്ങളും എല്ലാം ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ഡ്രൈവിംഗ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റിൽ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു 3-4 types കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അവർ തന്നെ വഴി പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന ഒരു ടൈപ്പുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാവിഗേഷൻ ഫോളോ ചെയ്യുന്നൊരു ടൈപ്പുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ പറയും, എന്നിട്ട് നമ്മൾ സൈൻ ബോർഡ് നോക്കി ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതാണ് 3rd type. പിന്നെ അതുമല്ല പലതരം പാർക്കിംഗ് ഉണ്ട്. ഫ്രണ്ട് ബൈ പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ്, റിവേഴ്സ് പാരലൽ പാർക്കിംഗ്, അങ്ങനത്തെ കുറേ പാർക്കിംഗ്സും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഈ ഡ്രൈവിംഗ് ക്ലാസ്സിലൂടെ നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മളെ ചെയ്യിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് UKയിലെ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയായിരുന്നു എന്നാണ്. ഇത് പലർക്കും പല വ്യത്യാസങ്ങളുണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ടെസ്റ്റ് എടുക്കുന്ന ഒരാളൊക്കെ പല ആൾക്കാരായിരിക്കും, അവർ ചെയ്യിപ്പിക്കുന്നതും പല രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ ടെസ്റ്റ് എടുക്കാൻ ചെന്ന ദിവസം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ശരിയാണോ എന്നാണ് അവർ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു 20 meters ദൂരെയുള്ള ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വായിപ്പിക്കുകയാണ് അവർ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് കാറിൽ പോയി സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ, ഞാൻ വന്നേക്കാമെന്ന് പറയും. അപ്പോൾ നമ്മൾ കാറിൽ പോവുക, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 types of questions ഉണ്ട്, ഷോ മീ ക്വസ്റ്റ്യൻസും ടെൽ മീ ക്വസ്റ്റ്യൻസും. ഇത് ഈ ടെൽ മീ ക്വസ്റ്റ്യൻസും ഷോ മീ ക്വസ്റ്റ്യൻസും ഒരു 10-14 വെച്ചുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുക്കണം. അതിൻ്റെ കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ ടെൽ മീ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്,
അപ്പം അത് നോക്കുക. പിന്നെ ടയർ പ്രഷർ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടെൽമി ക്വസ്റ്റ്യൻസിൽ വരുന്നത്. പിന്നെ ഷോമി ക്വസ്റ്റ്യൻസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റിയർ ഡീമിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഫ്രണ്ടിലെ വിൻസ്ക്രീൻ വൈപ്പർ എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷോമി ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഈ ഷോമി ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിൻ്റെ ഇടയ്ക്കാണ് ഈ ഷോമി ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ടെൽമി ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ആണ് മിനിമം ചോദിക്കുന്നത്. അത് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ചിലപ്പോൾ ടെസ്റ്റിൻ്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരെണ്ണമെങ്കിലും ചോദിച്ചിരിക്കും. ടെസ്റ്റിൽ എല്ലാവർക്കും തെറ്റുകളൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ടെസ്റ്റ് എപ്പോഴാണ് ഫെയിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സീരിയസ് ഫോൾട്ട് പോലും നമ്മൾ വരുത്താൻ പാടില്ല. ഒരു സീരിയസ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ടെസ്റ്റ് ഫെയിലാവും. നമുക്ക് മൈനർ ഫോൾട്സുകളുണ്ട് എന്ന് പറഞ്ഞാൽ 15 മൈനർ ഫോൾട്സുകൾ വരെ നമുക്ക് വരാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എടുക്കുമ്പോൾ സ്റ്റോൾ ചെയ്ത് പോവുക, ഇതൊന്നും കാർ നിന്ന് പോകുന്ന കുഴപ്പമില്ല, നമുക്ക് വഴി തെറ്റിപ്പോകുന്ന കുഴപ്പമില്ല, അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ മൈനർ ഫോൾട്ടാണ്. പക്ഷേ 15 മൈനർ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ഫെയിലാവും. അപ്പോൾ കാറി കയറിയിരിക്കാൻ പുള്ളി പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ അടുത്തൊരു ടെൽമി ക്വസ്റ്റ്യൻ ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു ടയർ പ്രഷർ ഗേജും കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അതിൻ്റെ ടയർ പ്രഷർ എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ ലോഗ് ബുക്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഡോർ സൈഡിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് റെഡിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തോളാം പുള്ളി പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ വണ്ടി എടുക്കുന്നു. അത് കഴിഞ്ഞ് എന്നോട് ആദ്യം പറഞ്ഞത് പുള്ളി പറയുന്ന ഡയറക്ഷനിലെ കൂടെ പോകാനാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി റൈറ്റ് എടുപ്പിക്കുന്നു, ലെഫ്റ്റ് എടുക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നൽ ഇടുന്നുണ്ടോ, നമ്മൾ മിറർ ചെക്ക് ചെയ്യുന്നുണ്ടോ, അതെല്ലാമാണ് അവർ പുള്ളി നോക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുള്ളി നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് ഷോമി ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്നോടും റിയർ ഡീമിസ്റ്റർ ഓൺ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത് അത്രയേ ഉള്ളൂ ഷോമി ക്വസ്റ്റ്യനും വരുന്നത്. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നോട് നാവിഗേഷൻ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നാവിഗേഷൻ നോക്കി എവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുക. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡിൽ നിർത്താനൊക്കെ പറയും. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലം, നമ്മൾ പുറകിൽ വണ്ടിയുണ്ടെങ്കിൽ നമ്മൾ നിർത്താൻ പറയുന്നത് തന്നെ ചവിട്ട ചവിട്ടി ഒട്ടി നിർത്തുമൊന്നുമല്ല ചെയ്യേണ്ടത്. പറയുന്നതിനനുസരിച്ച് നമ്മൾ പയ്യെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യുക. പിന്നെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാരൽ പാർക്കിംഗ് അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ അത് ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പാരൽ പാർക്കിംഗ് ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടിയുടെ അടുത്തുകൊണ്ടേ നിർത്തുക, എന്നിട്ട് റിവേഴ്സ് പാരൽ പാർക്കിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അടുത്തത് ചോദിച്ചത്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സഡൻ സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും പുള്ളി സൈഡൊക്കെ നോക്കിയിട്ട് നമ്മളോട് പറയുള്ളൂ. നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇന്നതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പുള്ളി നമുക്ക് പറഞ്ഞു തന്നിട്ടേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മളോട് വണ്ടി നിർത്തിയിട്ട് പുള്ളി പറയും, ആദ്യം സൈഡിൽ ഒതുക്കാൻ പറയും. സൈഡിൽ ഒതുക്കിയിട്ട് നമ്മളോട് പറയുകയാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സഡൻ സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ കൈ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ സഡൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ നമ്മൾ ആളൊന്നും ഇല്ലാത്തൊരു വഴിയിട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് കൈ പൊക്കുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് ഒറ്റ ചവിട്ട ചവിട്ടാണ് ചെയ്യേണ്ടത്. അതാണ് സഡൻ സ്റ്റോപ്പ്. പക്ഷേ അത് എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെസ്റ്റ് സെൻ്ററിലായിട്ട് നമ്മൾ തിരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻ്ററിലായിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോയി അവസാനം നമ്മളൊരിടത്ത് പാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പറയും നമ്മളെന്തെങ്കിലും ഫോൾട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ. നമ്മൾ ഫോൾട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പോൾ ആ സെക്കൻഡിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു തരും. നമ്മൾ ടെസ്റ്റ് പാസ്സായെന്ന് പറയും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു 2-3 weeks നമ്മുടെ പ്രൊവിഷണലി കൊടുത്ത അഡ്രസ്സിൽ വരുമെന്നും പറയും. അന്നേരം നമ്മുടെ പ്രൊവിഷണൽ ലൈസൻസ് പുള്ളി കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈയിട്ട് തരുകയും ചെയ്യും. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ പോലീസിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പാസ്സായ സർട്ടിഫിക്കറ്റാണ്. ഈ ടെസ്റ്റിൻ്റെ ഫുൾ സമയം വരുന്നത് 45 minutes ആണ്. 45 minutes ഒരു 30-45 minutes ആണ് എന്തായാലും വരുന്നത്. പക്ഷേ അവർ ഈ സമയം മുഴുവൻ എന്തായാലും എടുക്കും. കാരണം നമ്മളെ കൊണ്ട് അത്രയും വണ്ടി ഓടിപ്പിച്ചിട്ടേ അവർ ലൈസൻസ് നമുക്ക് തരത്തുള്ളൂ. നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റാണ്. ഈ 30 എന്ന് പറയുന്നത് ഒരു സ്പീഡ് ലിമിറ്റാണ്, അത് നമ്മുടെ ടാർഗറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ 30 തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ 20-25 പിടിച്ച് പോയാൽ മതി. ഒരു മെയിനായിട്ട് നമുക്ക് കൺട്രോൾ ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കം തന്നെ എടുത്തു, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാളി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുന്ന പുള്ളിക്ക് വേണമെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫെയിൽ ചെയ്യാം, എന്നിട്ട് അപ്പം തന്നെ തിരിച്ച് വണ്ടി എടുത്തോന്ന് പറയാൻ പറ്റുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ 30-45 minutes ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് അതിനു മുമ്പ് ഫെയിലായി കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിച്ചും വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറയും. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് UK എടുക്കാൻ ഭയങ്കര പാടാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്താ പറയുക, നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ പയ്യെ നമ്മൾ സൂക്ഷിച്ച് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിൽ ഏറ്റവും പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫെയിലാവുന്നത്
തിയറി ടെസ്റ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം തിയറി ടെസ്റ്റ് പാസ്സാവല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ക്വസ്റ്റിന് വരെ തോറ്റു പോകുന്നവരുണ്ട്. അതാണ് തിയറി ടെസ്റ്റ് പാസ്സാവാനാണ് ഇവിടെ എനിക്ക് തോന്നിയത് ഡ്രൈവിംഗ് ടെസ്റ്റിലും പാടാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടില് അത്യാവശ്യം നന്നായിട്ട് ഓടിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് ഓടിക്കാൻ ഒരു പാടുമില്ല. കാരണം ഇവിടെ വന്ന് ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിൽ പാലിക്കാത്ത എല്ലാ നിയമങ്ങളും ഇവിടെ പാലിക്കും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സുഖമാണ് റോട്ടിൽ വണ്ടി ഓടിക്കാനായിട്ട്. നമ്മൾ റൗണ്ട് ബോട്ടിൽ വന്നാൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലുള്ളവർക്ക് നിർത്തി കൊടുക്കണമെന്ന് നമുക്കറിയാം. അവിടെ എല്ലാവരും ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് റൗണ്ട് ബോട്ട് എടുത്തുകൊണ്ട് പോകാനൊന്നും ഒരു പാടുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കുത്തിക്കയറ്റാം. അതുകൊണ്ട് നമ്മൾ അത്രയും നമ്മൾ സൂക്ഷിച്ച് വണ്ടി പിടിച്ചാൽ മാത്രമേയാണ് നമ്മുടെ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ആരും റൂളൊന്നും ബ്രേക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഭയങ്കര സുഖമാണ് ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ വലിയ പാട് അനുഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്ത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്ന് വിചാരിക്കുക, പക്ഷെ എന്നാലും പ്രശ്നം തീരുന്നില്ല. നമുക്ക് ഇവിടെ നമ്മൾ ഓരോരോ ഫോൾട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്പീഡ് ലിമിറ്റിൽ കൂടുതൽ നമ്മൾ വണ്ടി ഓടിച്ചു, അന്നേരം നമുക്കൊരു 3 പോയിൻ്റ് വരും. പിന്നെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 പോയിൻ്റ് വരും. ഈ ലൈസൻസ് എടുത്ത ആദ്യത്തെ 2 കൊല്ലം നമുക്ക് 6 പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ എല്ലാം ഒന്നും കൂടെ മന്നം. അന്നേരം അതാണ് ഇവിടുത്തെ കുഴപ്പം. ഇവിടെ ലൈസൻസ് എടുക്കുമ്പോൾ ലൈസൻസിൻ്റെ നിയമങ്ങളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റാന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അത് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടച്ച് ഒഴിവാകാൻ പറ്റുന്ന പരിപാടി ഇവിടെ ഇല്ല. നമ്മളൊരു ഫോൾട്ട് കാണിച്ചു, നമുക്ക് അതിനുള്ള പോയിൻ്റ് നമുക്ക് വരും, നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റോഡുകളിലെല്ലാവരും നിയമങ്ങൾ പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് അറിയാത്തവർ ഇപ്പോൾ യു കെയിലോട്ട് വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമെന്നൊക്കെ വിചാരിക്കണവരുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ 10-ൽ 1 മതി നമുക്ക് നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ട് വരാനായിട്ട്. അപ്പോൾ വരാനുള്ളവരൊക്കെ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ട് എന്തായാലും വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വ്യത്യാസം വരുത്തുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.